പ്രേക്ഷകർക്ക് നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. നോക്കാം 100 വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ. ഈ മാസം 31 വരെയാണ് സ്റ്റേ. റാങ്ക് പട്ടികയിലെ രണ്ടാം റാങ്കുകാരനായ ജോസഫ് സ്കറയുടെ ഹർജിയിലാണ് നടപടി. കോടതി നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജോസഫ് സ്കറിയ 24നോട്. ഉദ്യോഗാർത്ഥി എന്ന പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്നും മറ്റു ഉദ്യോഗാർത്ഥികൾ തനിക്ക് എതിരാളികളല്ല എന്നും പ്രതികരണം. നിയമനത്തിൽ തനിക്ക് നീതി ലഭിച്ചില്ല എന്നും ജോസഫ് സ്കറിയ. ഗവർണർ സർക്കാർ പോരിനിടെ പ്രത്യേക നിയമസഭാ സമ്മേളനം. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കി. ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഗവർണർക്കെതിരെ വിമർശനവുമായി സിപിഐ. ഗവർണർ നിഴൽയുദ്ധം നടത്തുന്നുവെന്ന ജനയുഗത്തിൽ ലേഖനം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കീർത്തി നശിപ്പിക്കാൻ ശ്രമമെന്നും വിമർശനം. ഇല്ലാത്ത അധികാരങ്ങൾ ഗവർണർ ഉണ്ടെന്ന് ഭാവിക്കുന്നുവെന്നും ലേഖനത്തിൽ. ലോകായുക്ത സർവകലാശാല ബില്ലുകളെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ നീക്കം ഇഷ്ടക്കാരെ വൈസ് ചാൻസലർമാരാക്കാൻ. അധ്യാപക നിയമനം പി എസ് സിക്ക് വിടണമെന്നും പ്രതിപക്ഷ നേതാവ്. ബില്ലു നിയമസഭയിൽ വരുമ്പോൾ ബില്ലിനെ ഞങ്ങൾ എതിർക്കും. ലോകായുക്ത ബില്ലിനെ ഞങ്ങൾ എതിർക്കും. അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സർക്കാർ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈറാൻ മൂളികളെ വൈസ് ചാൻസലർമാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇഷ്ടക്കാരെ ടീച്ചർമാരായി നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ബന്ധു നിയമനമാണ് മുഴുവൻ. ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ ഞങ്ങൾ കക്ഷികളല്ല. കാരണം ഇവർ ഏത് സമയത്ത് സെറ്റിൽ ചെയ്യുന്ന ആളല്ല. ഞങ്ങൾ പറഞ്ഞതല്ല, ഇപ്പോൾ ഗവർണർ വൈസ് ചാൻസലറെ ക്രിമിനൽ എന്ന് വിളിച്ചു. എനിക്കതിനോട് യോജിപ്പുള്ള ആളല്ല. ഒരു വൈസ് ചാൻസലറെ ഗവർണറുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ക്രിമിനൽ എന്ന് വിളിക്കാൻ പാടില്ല. കണ്ണൂർ വി സിക്കെതിരായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവന അനുചിതമെന്ന് സിപിഐഎം പി ബി അംഗം എ വിജയരാഘവൻ. നിലവാരമില്ലാത്ത ആരും സർവകലാശാലകളിൽ നിയമിക്കപ്പെട്ടിട്ടില്ല. ഇടതു നേതാക്കളുമായുള്ള ബന്ധം നിയമനത്തിനുള്ള അയോഗ്യത ആകരുത്. സർവകലാശാലകളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്നും എ വിജയരാഘവൻ 24നോട്. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് മന്ത്രിസഭാ ഉപസമിതി. 3000 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഉപസമിതി അംഗങ്ങൾ. തീരുമാനം സ്വാഗതം ചെയ്ത ലത്തീൻ അതിരൂപത. വിഴിഞ്ഞത്ത് കരയിലും കടലിലും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. വിഴിഞ്ഞം തുറമുഖ സമരം തീരദേശത്തിന്റെ നിലനിൽപ്പിനായുള്ള സമരമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ. പദ്ധതി മൂലം ഒരുപാട് പേർക്ക് ജോലി കിട്ടുമെന്ന വാഗ്ദാനം തട്ടിപ്പ്. അദാനിക്ക് ഗുണം കിട്ടുന്ന കരാർ മാത്രമാണെന്നും സി ആർ നീലകണ്ഠൻ. മട്ടന്നൂർ നഗരസഭയിൽ ഭരണം നിലനിർത്തി എൽഡിഎഫ്. സീറ്റ് ഇരട്ടിയാക്കി യുഡിഎഫ്. അപ്രതീക്ഷിത പോരാട്ടം കാഴ്ചവെച്ച യുഡിഎഫിന് 14 സീറ്റ്. മട്ടന്നൂരിൽ മാറ്റത്തിന്റെ തുടക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഐഎമ്മിന് ക്ഷീണമില്ല എന്ന് എം വി ജയരാജ്. മട്ടന്നൂർ തിരഞ്ഞെടുപ്പ് ഫലം മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഫലസൂചകയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. ജനവിധി അംഗീകരിക്കുന്നു. 7 സീറ്റിൽ നിന്നും 14 വർദ്ധിപ്പിക്കാനായത് വലിയ നേട്ടമെന്നും കെ സുധാകരൻ. നടിയെ ആക്രമിച്ച കേസിൽ കോടതി മാറ്റം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിൽ രഹസ്യവാദം അംഗീകരിച്ചു ഹൈക്കോടതി. ഹർജി ചേംബറിൽ പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ. വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും പരിഗണിക്കും. എതിർത്ത ദിലീപിന് കോടതിയുടെ വിമർശനം. എഴുത്തുകാരൻ സിവിക് ചന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ്. നോട്ടീസ് അതിജീവിതം നൽകിയ അപ്പീലിൽ. ലൈംഗികാതിക്രമ കേസിലെ മുൻകൂർ ജാമ്യവും കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയ പരാമർശങ്ങളും അടക്കം ചോദ്യം ചെയ്താണ് അപ്പീൽ. നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി മാറ്റിയെന്ന പരാതി. ഷാർജ ഭരണാധികാരിയുടെ കേരള സന്ദർശനം, സ്വർണ്ണക്കടത്ത്, എ കെ ജി സെന്റർ ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മാറ്റിയത്. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളിലെ നക്ഷത്രചിഹ്നം ഒഴിവാക്കിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സ്വകാര്യ ബസ്സുകൾക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ്. മദ്യപിച്ച് വാഹനം ഓടിച്ച 7 ഡ്രൈവർമാർ കസ്റ്റഡിയിൽ. പരിശോധന 2 ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചു. കുറ്റിപ്പുറം മഞ്ചാടിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് പട്ടാമ്പി സ്വദേശി ബഷീർ. ഗുരുതരമായി പരിക്കേറ്റ റൂഖിയ ചികിത്സയിൽ. കെഎസ്ആർടിസിയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിയമ സെക്രട്ടറിയുടെ നിയമോപദേശ റിപ്പോർട്ട് സമർപ്പിച്ചു. മാനേജ്മെന്റ് ആവശ്യത്തിന് അനുകൂലമാണ് നിയമോപദേശം. കെഎസ്ആർടിസിയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ 12 മണിക്കൂർ ഡ്യൂട്ടി വേണമെന്ന നിലപാടിൽ മാനേജ്മെന്റ്. റേഷൻ കാർഡ് ഉടമകളിൽ ഒരാളെപ്പോലും ഓണക്കിറ്റിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. സെപ്റ്റംബർ 4 മുതൽ 7 വരെയുള്ള തീയതികളിൽ ഏത് കടയിൽ നിന്നും ഓണക്കിറ്റ് വാങ്ങാം.
കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ കിരണം പദ്ധതി നിലച്ചിട്ട് 23 മാസം. 8 ജില്ലകളിലുള്ളവർക്ക് 2 വർഷത്തോളമായി പെൻഷൻ ഇല്ല. അട്ടപ്പാടിയിൽ പോഷകാഹാരം എത്തിക്കാൻ സർക്കാർ ആരംഭിച്ച സാമൂഹിക അടുക്കളകൾ നിർജ്ജീവം. നടത്തിപ്പിൽ പാളിച്ച 192 ഊരുകളിലും പദ്ധതി നടപ്പാക്കുമെന്ന സർക്കാർ. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് വിഷയം ഓണാവധിക്ക് ശേഷം പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. വിശദമായി വാദം കേൾക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് എ.സിയാദ് റഹ്മാന്റെ ബെഞ്ച്. തട്ടിപ്പിൽ IG ജി ലക്ഷ്മൺ അടക്കം ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്ന ഹർജിയാണ് ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും യെല്ലോ അലർട്ട്. തീരമേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. 2 ഷട്ടറുകൾ ഉയർത്തിയത് 30 സെന്റിമീറ്റർ വീതം. സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം AKG സെന്റർ ആക്രമണത്തിൽ 50 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല. ഇരുട്ടിൽ തപ്പി ക്രൈംബ്രാഞ്ച്. പ്രതിസ്ഥാനത്ത് CPIM തന്നെയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. ഞാറക്കലിൽ CPI ഓഫീസിന് നേരെ CPIM ആക്രമണം. ഓഫീസിന്റെ ബോർഡടക്കം തകർത്തു. CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസ്. തൃശൂർ കൈപ്പറമ്പിൽ KSRTC ബസിന് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. കുന്നംകുളത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിന് മുകളിലേക്കാണ് മരം വീണത്. കോഴിക്കോട് പേരാമ്പ്രയിൽ നായയുടെ കടിയേറ്റ വീട്ടമ്മ മരിച്ചു. കടിയേറ്റത് കഴിഞ്ഞ മാസം 21-ന്. മരിച്ച ചന്ദ്രിക വാക്സിൻ എടുത്തിരുന്നുവെന്ന് ബന്ധുക്കൾ. മരണകാരണം പേവിഷബാധയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ്. തൃശൂർ കണ്ടാണശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നായയുമായി എത്തി സംഘർഷാവസ്ഥ സൃഷ്ടിച്ച മധ്യവയസ്കൻ പോലീസുകാരനെ ചവിട്ടി വീഴ്ത്തി. കൂനമൂച്ചി സ്വദേശി വിൻസെന്റ് അറസ്റ്റ്. സർക്കാരിന്റെ പ്രകൃതി സൌഹൃദ പ്രചാരണത്തിന്റെ ഭാഗമായി CNG ഓട്ടോ വാങ്ങിയ കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ ദുരിതത്തിൽ. 300-ലധികം തൊഴിലാളികൾക്ക് സിറ്റി പെർമിറ്റ് ലഭിച്ചില്ല. കഴിഞ്ഞ വർഷം അവസാനം അപേക്ഷ നൽകിയ 242 പേരുടെ പരാതി പരിഹരിക്കാൻ ഗതാഗത മന്ത്രി നടത്തിയ വാഹനീയം അദാലത്തും ഫലം കണ്ടില്ല. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ യുവ ഡോക്ടറെ പിടികൂടണമെന്ന ഉത്തരവ് പാലിക്കാതെ തൊടുപുഴ പോലീസ്. കൊല്ലം നിലമേൽ സ്വദേശി ലത്തീഫ് മുർഷിദിനെ പിടികൂടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് 2 മാസം മുൻപ്. മലപ്പുറം വള്ളിക്കുന്ന് ഇരുമ്പോത്തുങ്ങൽ പാലം അപകടാവസ്ഥയിലെന്ന റിപ്പോർട്ട്. ഗതാഗതം നിരോധിക്കണമെന്ന് കാണിച്ച സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. പുല്ലാട് സഹകരണ സംഘത്തിൽ വീണ്ടും തട്ടിപ്പ്. മരിച്ചയാളുടെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിച്ച സെക്രട്ടറി. മുൻപും സമാന തട്ടിപ്പ് നടന്നുവെന്ന് അന്വേഷിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ആലപ്പുഴ ഹരിപ്പാട് മാധവ ജംഗ്ഷന് സമീപം ദേശീയപാതയോരത്തെ വിശ്രമ കേന്ദ്രത്തിൽ തൂങ്ങിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഒരാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. കോട്ടയം ഏറ്റുമാനൂർ മുട്ടുചിറയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഏവേമെരിയ, ഗുഡ്വിൽ എന്നീ സ്വകാര്യ ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കൊല്ലത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവയ്പ്പെടുത്ത 10 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ വേണ്ടിവന്ന സംഭവത്തിൽ ആശുപത്രി അധികൃതരെ സംരക്ഷിച്ച DMO. നെടുമ്പന വട്ടവിള ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ വെള്ളപൂശി DMOയുടെ റിപ്പോർട്ട്. പാലക്കാട് വല്ലപ്പുഴ പൊട്ടച്ചുറയിലെ പൊന്മുഖം മലയിൽ ക്വാറിക്കെതിരെ ജനകീയ സമരം. കൂറ്റൻ പ്രകടനം നടന്നത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. കോഴിക്കോട് ബീച്ചിൽ സംഗീത പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾ പിടിയിൽ. ഗാനമേളയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല എന്ന് പോലീസ്. സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിവരം പുറത്തുവിട്ട കേന്ദ്ര സർക്കാർ. ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയിൽ കേരളവും ഉത്തർപ്രദേശും നേട്ടമുണ്ടാക്കാത്ത സംസ്ഥാനങ്ങളെന്ന് റിപ്പോർട്ട്. കേന്ദ്രം പുറത്തുവിട്ടത് 21 സംസ്ഥാനങ്ങളുടെ സ്ഥിതി വിവര പട്ടിക. മലയാള സിനിമ സംഗീത സംവിധായകൻ R. സോമശേഖരൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പാലക്കാട് കണ്ണാടിയിൽ വയോധികയെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കണ്ണാടി സ്വദേശി ദേവാനി. പാലക്കാട് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പഴയ കെട്ടിടം വിശ്രമ കേന്ദ്രമാക്കി നവീകരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ബാലസഭ കുട്ടികൾക്കായി ബാല പാർലമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മുതുതല പഞ്ചായത്ത് തല സർഗോത്സവം കൊടുമുണ്ട GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. സമാപന സംഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു.
പാലക്കാട് പട്ടാമ്പിയിൽ 80 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. വിപണിയിൽ 8 ലക്ഷം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പട്ടാമ്പി എക്സൈസും ഷൊർണൂർ പോലീസും സംയുക്തമായി പിടിച്ചെടുത്തത്. പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ ആൾ പിടിയിൽ. അറസ്റ്റിലായത് പിലത്തൂർ മേട് സ്വദേശി ഷമീർ. 1.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ പൊന്നാനിയിലെ PWD വിശ്രമ മന്ദിരം തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റായി AP അഭിനവിനെയും സെക്രട്ടറിയായി PP ആയിഷ ഷഹ്മയെയും തിരഞ്ഞെടുത്തു. P സതീശനാണ് കൺവീനർ. താലൂക്ക് ദുരന്ത നിവാരണ സേനയും ചെറുകാവ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഐക്യരപ്പടിയിൽ ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. അപകടമുക്ത നാടിനായി കൈകോർക്കാമെന്ന പേരിലായിരുന്നു പരിപാടി. മലപ്പുറത്ത് 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ഹിളർപ്പള്ളിക്ക് സമീപം താമസിക്കുന്ന കബീർ. മലപ്പുറം തെക്കനാര തലക്കാട് പ്രദേശങ്ങളിൽ സെപ്റ്റംബർ 3 വരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. പഴയ ശുദ്ധജല പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മയക്കുമരുന്നുമായി ഒരാൾ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് പെരിന്താട്ടിരി സ്വദേശി മൊയ്തീൻകുട്ടി. ഓൺലൈൻ പർച്ചേസിൽ കബളിക്കപ്പെട്ട ഉപഭോക്താവിന് ഇരട്ടി തുക തിരിച്ചു നൽകണമെന്ന് മലപ്പുറം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. തേഞ്ഞിപ്പുലം പുളിക്കൽ സ്വദേശി P ജസീലിന് വാച്ച് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത് ഒഴിഞ്ഞ പെട്ടി. നവീകരിച്ച ഫറൂഖ് ഇരുമ്പുപാലം ഈ മാസം 27 നാടിന് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഉള്ളിയേരിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശി ബിൻരൂപാണ് മരിച്ചത്. 29th SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവിൽ ഫറൂഖ് ഡിവിഷൻ ജേതാക്കൾ. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ പഠന ക്ലബിന് തുടക്കമായി. P ചാത്തുകുട്ടി ഭരണഘടനയുടെ പതിപ്പ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലാ ട്രോമാ കെയറിന്റെയും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വോളണ്ടിയർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ TK രമേശ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 3 നടക്കാനിരിക്കുന്ന സ്കെഡ്യൂൾഡ് ട്രൈബ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് മുന്നോടിയായി മോഡൽ പരീക്ഷ നടത്തി. നായ്ക്കെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫിന്റെ നേതൃത്വത്തിലാണ് മോഡൽ പരീക്ഷ സംഘടിപ്പിച്ചത്. വയനാട്ടിൽ വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ കടുവയിറങ്ങി. മീനങ്ങാടി ആവയിലെ കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ജനം കണ്ടെത്തി. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ പഴയ പാലം അടച്ചു. പുതിയ പാലത്തിന് സമീപം വാഹന പരിശോധന നടക്കുന്നതിനിടെ ചില വാഹനങ്ങൾ രക്ഷപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ വകുപ്പും മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് ജില്ലയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച മഴയാത്ര സംഘടിപ്പിച്ചു. KK ശൈലജ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്തോ ജാപ്പനീസ് പ്രസിദ്ധീകരണ കമ്പനിയായ ഉഗിയാട്ടോ പബ്ലിഷേഴ്സിന്റെ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പായം സുധാകരൻ. ദ മിസ്ഫിസ്റ്റ് എന്ന നോവലിനാണ് പുരസ്കാരം. കണ്ണൂർ ജില്ലയിൽ പ്രഖ്യാപിച്ച മഴക്കെടുതി നഷ്ടപരിഹാര തുക അപര്യാപ്തമെന്നും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഇരിട്ടി താലൂക്ക് വികസന സമിതി. കണിച്ചാർ കേളകം മേഖലകളിൽ പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കാസർഗോഡ് മൌവൽ കലിങ്കാൽ റോഡ് നവീകരണ പ്രവൃത്തി തുടങ്ങി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്പെഷ്യൽ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.